السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഈ സെമിനാറിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാരും പണ്ഡിതന്മാരുമായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഈ സദസ്സിൽ നേരത്തെ തന്നെ വന്നു ചേർന്നിട്ടുള്ള, അറിയാനും അറിഞ്ഞതനുസരിച്ച് ജീവിക്കാനും വളരെ ആത്മാർത്ഥമായി വന്നു ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ സെമിനാർ 9:30 അവസാനിക്കേണ്ടതായിരുന്നു. എല്ലാ സമയ പരിധികളെയും ലംഘിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി. അതുകൊണ്ട് ഞാൻ വളരെ ചുരുങ്ങിയ വാചകങ്ങളിൽ, വളരെ ചുരുക്കി ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ എന്റെ വിഷയവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കാൻ ഞാൻ വിചാരിക്കുകയാണ്. ഇസ്ലാം പ്രകൃതിയുടെ മതം. ഇസ്ലാം എന്ന് പറയുന്ന പ്രകൃതി മതത്തെ, അതായത് അള്ളാഹു മനുഷ്യനെ ഏതൊരു പ്രകൃതിയോടുകൂടിയാണോ സൃഷ്ടിച്ചത്, ആ പ്രകൃതി അതിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ആശയമാണ് ഇസ്ലാം. ഈ ഭൂമുഖത്ത് നിലനിൽക്കാൻ ഏറ്റവും അർഹതയുള്ള മതം അത് അള്ളാഹുവിന്റെ മതമാണ് എന്ന് നമ്മളിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹുവിന്റെ മതമാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ പ്രകൃതിക്ക് ഏറ്റവും അനുഗുണമായ മതം, ആകാശഭൂമികളെയും സർവചരാചരങ്ങളെയും എല്ലാം സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ, ആ സൃഷ്ടിജാലങ്ങളെ എല്ലാം സംവിധാനിച്ച് നിലനിർത്തുന്ന പടച്ച തമ്പുരാൻ, അതെല്ലാം അള്ളാഹുവിനെ കീയൊതുങ്ങുകയും അള്ളാഹുവിനെ ആരാധിക്കുകയും അള്ളാഹുവിന്റെ നിയമങ്ങളെ നിർബന്ധിതമായോ സ്വമേധയാലോ അംഗീകരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മനുഷ്യ പ്രകൃതിക്ക് നിലക്കാത്ത, മനുഷ്യന്റെ സാംസ്കാരിക പൈതൃകത്തിന് നിലക്കാത്ത, ഇതര ജീവവർഗങ്ങളിൽ നിന്ന് മനുഷ്യൻ എന്ന് പറയുന്ന മഹാസൃഷ്ടിയുടെ ആ സൃഷ്ടി വൈഭവത്തിന് നിലക്കാത്ത ഒരുപാട് ആശയങ്ങളുണ്ട് ലോകത്ത്. അതെല്ലാം പഞ്ചേന്ദ്രിയ പരിമിതിയുള്ള മനുഷ്യന്റേതാണ്. ഞാനിവിടെ ദീർഘമായി സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് ചുരുക്കി പറയുന്നത്. ഖുറാനിൽ നിന്ന് ഏതാനും വാചകങ്ങൾ അർത്ഥസഹിതം പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നമ്മൾ മുസ്ലിം ആവുക മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ മനുഷ്യ പ്രകൃതി എന്തോ അതായി തീരുക എന്നാണ് പറയുന്നത്. മനുഷ്യൻ അള്ളാഹു ഏറ്റവും നല്ല ഘടനയോടുകൂടിയാണ് സൃഷ്ടിച്ചത്. അഹ്സനു തഖ്വീമായിട്ടാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത്. 95-ാം അധ്യായത്തിലെ 4-ാമത്തെ വചനമാണ്. ഏറ്റവും നല്ല ഘടന നൽകി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യന് ഏറ്റവും അനുയോജ്യമായ കാര്യമാണ് ഏകദൈവാരാധന എന്ന് പറയുന്നത്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, നമ്മൾ മാനവ മൈത്രി സമ്മേളനങ്ങൾ നടത്താറുണ്ട് കേരളത്തിലൊക്കെ. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലൊക്കെയും വ്യത്യസ്ത മത പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. ആ സമ്മേളനങ്ങളിലൊന്നും ക്രിസ്ത്യാനിയാകട്ടെ ഹൈന്ദവ പണ്ഡിതന്മാരാകട്ടെ, ഞങ്ങളൊക്കെ ബൗദ്ധൈവ വിശ്വാസികളാണ് എന്ന് പറയാൻ ഇഷ്ടപ്പെടാറില്ല. ഞങ്ങളും ഏകദൈവ വിശ്വാസികളാണ് എന്ന് പറയാൻ അവർ ഇഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട്? അതാണ് മനുഷ്യന്റെ പ്രകൃതി. മനുഷ്യൻ ഒരിക്കലും ഞാനൊരു ബൗദ്ധൈവ വിശ്വാസിയാകുന്നു എന്ന് പറയുന്നത് ഒരു വലിയ കുറ്റമായിട്ടാണ് ആളുകളുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പല സദസ്സുകളിലും എന്റെ വ്യക്തിപരമായ അനുഭവങ്ങളിൽ സന്യാസിമാരും പള്ളിയിലച്ചമ്മ ഞങ്ങളും ഒറ്റ ദൈവേ ഉള്ളൂ എന്ന് പറയുന്നു എന്ന് പറയുന്നത്, ഒന്നിലധികം ദൈവമുണ്ട് എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രകൃതത്തിന് നിലക്കാത്തതാണ് എന്ന മനുഷ്യന്റെ ഉള്ളിലെ ഉൾവിളിയാണ് ആ പറയുന്നത്.
അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു റൂമിലെ നമുക്കൊക്കെ ഏറെ സുപരിചിതമായ സൂറത്തു റൂമിലെ മുപ്പതാം അധ്യായമായ സൂറത്തു റൂമിലെ മുപ്പതാമത്തെ വചനത്തിൽ പറയുന്നത് ഫഅഖിം വജഹക ലിദ്ദീൻ ഹനീഫൻ ഫിത്റത്തുല്ലാഹി ലത്തി ഫതറന്നാസ് അലൈഹ ലാ തബ്ദീല ലിഖൽഖില്ലാഹി ദാലിക ദീനുൽ ഖയ്യിം വലാകിന്ന അക്സറന്നാസ് ലാ യഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ആകയാൽ സത്യത്തിന്റെ നേരെ നിലകൊള്ളുന്നവനായിട്ട് നിന്റെ മുഖത്തെ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക. സത്യത്തെ ഉൾക്കൊള്ളുന്നവനായിട്ട് നിന്റെ മുഖത്തെ നീ മതത്തിന് നേരെ തിരിച്ചു വെക്കുക. അല്ലാഹു മനുഷ്യനെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതി അത്രേ അത്. മതത്തിലേക്ക് മനുഷ്യനെ തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യ സൃഷ്ടിപ്പിന്റെ പ്രത്യേകതയാണ്, അവന്റെ പ്രകൃതി അതാണ്. മതമില്ലാത്ത മതവിരുദ്ധമായ മത നിഷേധത്തിന്റെ ഒന്ന് മനുഷ്യന്റെ പ്രകൃതിയല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിഷയെ ഏതൊരു വികാരത്തെ എതിർത്തുവോ, ലോകത്തിലെ ഏറ്റവും വലിയ യുക്തിവാദിയും നിരീശ്വരവാദിയുമായ നിഷയെ താൻ എതിർത്ത വികാരത്താൽ മരിച്ചു പോകുന്നത് അതുകൊണ്ടാണ്. ലോകത്ത് വിയയിൽ എനീനെ പോലെയുള്ള ആളുകൾ അല്ല, ഈ ദൈവം ഈ കരാറിനെ വിജയിപ്പിക്കട്ടെ എന്ന് പറയുന്നത് ആ അടിസ്ഥാനത്തിലാണ്, വിപ്ലവം ജയിക്കട്ടെ എന്ന് പറയുന്നത് ആ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അവിടെ ഏതൊരു പ്രകൃതിയോടുകൂടി നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതി എത്രയത്, അല്ലാഹു സൃഷ്ടിപ്പിൽ യാതൊരു മാറ്റവുമില്ല എന്നിട്ട് പറയുന്നു അതത്രേ വക്രതയില്ലാത്ത മതം, നേരെ ചൊവ്വായ മതം അതാണ്. ഒരു സൃഷ്ടി അവന്റെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേയസ്കരമായ പ്രകൃതി. അവന് വായു നൽകിയ, അവന് വെള്ളം നൽകിയ, അവന് സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ഒരു സംവിധായകനെ മനുഷ്യർ തിരിച്ചറിയുക. ഇപ്പൊ ഇന്നലെ നടന്ന ഒരു ചാനൽ ചർച്ച, കേരളത്തിന്റെ നാദാ നടന്നിട്ടുള്ള ഒരു മഹാദുരന്തവുമായി അന്ധവിശ്വാസത്താൽ കൊല്ലപ്പെട്ട ഒരു പെണ്ണുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, കെ എൻ കുഞ്ഞോമദിനെ പോലെയുള്ള ആളുകൾ പങ്കെടുത്തിട്ടുള്ള ഒരു ചർച്ചയിൽ രണ്ട് മതസംഘടനകളുടെ പണ്ഡിതന്മാരെന്ന് സ്വയം അവകാശപ്പെടുന്നവർ പങ്കെടുത്ത ഒരു മഹാചർച്ചയിൽ മതം തന്നെയാണ് ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും നാരായ വേര് എന്ന് യുക്തിവാദിയായി നിന്നുകൊണ്ട് വളരെ വാചാലമായി സംസാരിച്ചപ്പോ അതിനെതിരെ ആളുകളുടെ കയ്യടിക്ക് വേണ്ടി മാത്രം ചാനലുകളുടെ മുമ്പിൽ വേഷം കെട്ടി വരുന്ന ആളുകൾ ഗൗരവം പറയേണ്ട വളരെ പ്രധാനമായ ഒരു കാര്യമുണ്ട്. ലോകത്ത് ആളുകൾ പറയും പാകിസ്ഥാനിൽ മനുഷ്യ ബോംബായി പൊട്ടി നൂറ്റി ചില്ലാനം ആളുകൾ മരിച്ചു എന്ന്. റഷ്യൻ വിപ്ലവത്തിലും ഫ്രഞ്ച് വിപ്ലവത്തിലും ഉക്രൈനിലെ കർഷകരുമായി ബന്ധപ്പെട്ട കാര്യത്തിലും കേരളത്തിലെ കണ്ണൂർ ജില്ലയിലും മരിച്ചു വീഴുന്ന നൂറുകണക്കിന് മനുഷ്യർ മതത്തിന്റെ പേരിലുള്ളത്, രണ്ട് ലോകമായുധങ്ങളിൽ മരിച്ചു വീണ ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യർ, ഗ്യാസ് ചേമ്പറിലിട്ട് കൊന്നിട്ടുള്ള ജൂതന്മാരുടെ കണക്കുകൾ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, അന്ധമായ ദേശീയതയുടെ പേരിൽ, ഫാസിസത്തിന്റെ പേരിൽ എല്ലാം കൊല്ലപ്പെടുമ്പോൾ അതൊക്കെ മതത്തിന്റെ അക്കൗണ്ടിലല്ല വരവ് വരുന്നത്, മതത്തിന്റെ അക്കൗണ്ടിലല്ല വരവ് വെക്കേണ്ടത്. മതം എന്ന് പറയുന്നത് ഇസ്ലാം പ്രത്യേകിച്ചും മനുഷ്യരെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്ന വാചകം മിൻ അജ്ലി ദാലിക കതബന അലാ ഇസ്രായീൽ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ബനൂ ഇസ്രായീലുകൾക്ക് ഈ നിയമം. ആ നിയമം എന്താണ്? മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫില്ലർ ഫകഅന്നമാ ഖതല നാസ ജമീഅ വമൻ നഹിയ കഅന്നമാ ഹയ നാസ ജമീഅ. ഈ ഖുർആനിക വചനം, ഖുർആനിലെ അഞ്ചാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വചനം, ഈ വചനത്തിൽ റബ്ബുന അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നാഥൻ ഈ അണ്ടകടാധിപതി പരമകാരുണികനായ റബ്ബുൽ ആലമീൻ ലോകത്തോട് പറയുന്നത് 715 കോടിയുള്ള ഇന്നത്തെ ആധുനിക ലോകം ഒരാൾ അന്യായമായി ഏത് മതവിഭാഗത്തിലാകട്ടെ ജനവിഭാഗത്തിലാകട്ടെ ഒരു മനുഷ്യനെ കൊന്നാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്ന കൊലയാളിയാണവൻ എന്ന ഖുർആനിന്റെ പ്രഖ്യാപനത്തോളം ഉന്നതമായ ഒരു പ്രഖ്യാപനം ഒരു മതധാരയിലും ഒരു മതഗ്രന്ഥത്തിലും ഒരു ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളിലും ഇല്ല എന്നറിയാം. പാടത്ത് പണിയെടുത്താൽ പറമ്പത്ത് കൂലി തരുമെന്ന് പ്രസംഗിക്കുന്നവർ ലോകത്തുണ്ട്, നമുക്കറിയാം. ഇവിടെ വെട്ടിയാൽ അപ്പോൾ തന്നെ തിരിച്ചു വെട്ടുമെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് അന്യായമായ കൊലപാതകത്തെ അതിശക്തമായി എതിർക്കുകയും കൊലപാതകപ്പെട്ട ഖുർആനിന്റെ പ്രഖ്യാപനം والذين لا يدعون مع الله إلهًا آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ഖുർആൻ 25 അധ്യായം 68 വചനമാണ്. ബൗദൈവത്വം പാടില്ലെന്നും അന്യായമായ കൊലപാതകം
അതിർവരമ്പുകൾ ഭേദിച്ചുകൊണ്ടുള്ള വ്യഭിചാരങ്ങളെ ഇസ്ലാം എതിർക്കുകയും ചെയ്യുന്നു. ഞാൻ പറയുന്നത് കൊലപാതകത്തെ ശക്തമായി എതിർക്കുകയും അതുപോലെ നമ്മളുമായി കരാറിൽ ഏർപ്പെടുന്ന ഒരു ദിമ്മിയെ കൊല്ലുന്നതിന് അവനെ നരകത്തിന്റെ പരിമളം സ്വർഗത്തിന്റെ പരിമളം ലഭിക്കില്ലെന്ന് പ്രഖ്യാപിച്ച പ്രകൃതി മതമാണ് ഇസ്ലാം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലോകരെ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്ന ഏറ്റവും വലിയ കാര്യം, നോക്കൂ നിങ്ങൾ സൂര്യനെ, നോക്കൂ നിങ്ങൾ ചന്ദ്രനെ, നോക്കൂ നിങ്ങൾ പ്രപഞ്ചത്തിലെ ഗോളങ്ങളെ, അതെല്ലാം മുസ്ലിങ്ങളാണ്, അതെല്ലാം അല്ലാഹുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു, അതാണ് അവരുടെ പ്രകൃതം. അത് സ്വമേദ അഫ്ഹൈറ ദീനില്ലാഹി യബ്ഗൂന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ് തൗഅൻ വഖറൻ വഇലൈഹി യർജഊൻ. ഖുർആനിലെ മൂന്നാം അധ്യായം 185-ാമത്തെ വചനം, 183-ാമത്തെ വചനം, അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് എല്ലാ പ്രപഞ്ചത്തിലെ ആകാശഭൂമികളും അതിനിടയിലുള്ളതെല്ലാം അല്ലാഹുവിനെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെ നിങ്ങളും കീഴ്പ്പെടുക, അതാണ് നിങ്ങളുടെ പ്രകൃതി, നിങ്ങളെ സൃഷ്ടിച്ച പ്രകൃതി അതാണ്. ഏതൊരു നാഥന്റെ വായു ശ്വസിക്കുന്നുവോ, ഏതൊരു നാഥന്റെ വെള്ളം കുടിക്കുന്നുവോ, ഏതൊരു നാഥൻ തന്ന കൈകളാൽ പിടിക്കുന്നുവോ, ഏതൊരു നാഥൻ തന്ന കണ്ണുകൊണ്ട് കാണുന്നുവോ, ഏതൊരു നാഥൻ തന്ന കാതുകൊണ്ട് കേൾക്കുന്നുവോ, പ്രകൃതി മതം അതാണ്. ലാ തബ്ദീല ലഖൽഖില്ല ദാലിക ദീനുൽ ഖയ്യിം വലക്കിന്ന, പക്ഷെ വലക്കിന്ന അക്സറു നാസി ലാ യഅലമൂൻ, പക്ഷെ മനുഷ്യരിൽ ഭൂരിപക്ഷം ഇത് മനസ്സിലാക്കില്ല. സൂര്യൻ മുസ്ലിമാണ്, ചന്ദ്രൻ മുസ്ലിമാണ്, ഗോളങ്ങൾ മുസ്ലിങ്ങളാണ്, ലോകത്തുള്ള എല്ലാ അചേതന സചേതന വസ്തുക്കളും മുസ്ലിങ്ങളാണ്, മനുഷ്യരിൽ എല്ലാവരും അങ്ങനെയല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ എന്തു പറയുന്നത്, ബഹുമാനനായ അബ്ദുർ റഷീദ് കുട്ടമ്പ ഇന്നലെ അവതരിപ്പിച്ച വിഷയത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം ആ വചനം. അലംദറ അന്നല്ലാഹ യസ്ജുദു ലഹു, ഖുർആന്റെ വചനങ്ങൾ പ്രത്യേകമായി ഓർക്കണം. വല്ലാത്ത അട്രാക്ഷനാണ് ആ ഖുർആനിക വചനത്തിന്. സൂറത്ത് ഹജ്ജ് 18-ാമത്തെ വചനം, അവിടെ പറയുന്നത് അലന്തറ, അവർ കാണുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ, അവർ മനസ്സിലാക്കുന്നില്ലേ, അവർ ഉൾക്കൊള്ളുന്നില്ലേ, എന്ത് അലന്തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വദ്ദവാ കസീറു മിനന്നാസ്. ഉണ്ടോ അവിടെ മാത്രം അല്ലാഹു പറയുന്നു കസീറു മിനന്നാസ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്ന അവർ കാണുന്നില്ലേ, ആകാശഭൂമികളിലുള്ളതെല്ലാം ആ നാഥന് പ്രണാമമർപ്പിക്കുന്നു. സൂര്യൻ പശുവിനെ ആരാധിക്കുന്നില്ല. അത്ഭുതകരമായ കാര്യം, പശു മഹാബുദ്ധിജീവിയായ മനുഷ്യനെ ആരാധിക്കുന്നില്ല, പാമ്പ് മഹാബുദ്ധിജീവിയായ മനുഷ്യനെ ആരാധിക്കുന്നില്ല, പെരിച്ചായി മഹാബുദ്ധിജീവിയായ മനുഷ്യനെ ആരാധിക്കുന്നില്ല, മഹാബുദ്ധിജീവിയായ രാഷ്ട്രപതി, മഹാബുദ്ധിജീവിയായ പ്രധാനമന്ത്രി, മഹാബുദ്ധിജീവിയായ സയൻസ് അധ്യാപകൻ, മഹാബുദ്ധിജീവിയായ ശാസ്ത്രകാരൻ പാമ്പിനെ ആരാധിക്കുന്നു, പശുവിനെ ആരാധിക്കുന്നു, എലിയെ ആരാധിക്കുന്നു, ഉടുതുണി ഒരിഞ്ഞവനെ ആരാധിക്കുന്നു, ലിംഗത്തെ ആരാധിക്കുന്നു, പലതിനെയും ആരാധിക്കുന്നു. ഈ ആരാധനകൾ നടക്കുന്നിടത്ത് ഖുർആൻ പറയാൻ അവർ കാണുന്നില്ലേ, സൂര്യൻ അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെന്ന്. 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള വലുപ്പമുള്ള സൂര്യൻ അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത് എന്നവർ കാണുന്നില്ലേ. ആ സൂര്യന്റെ 10 ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രങ്ങൾ അല്ലാഹു ആരാധിക്കുന്നവർ കാണുന്നില്ലേ. എന്നിട്ട് പ്രത്യേകമായി ഒരു കാര്യം കൂടി പറയും, വദ്ദവാബ് നാക്കാലികളെല്ലാം ജന്തുക്കളെല്ലാം അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത്. മനുഷ്യരെ നിങ്ങൾ എന്തുകൊണ്ട് ജന്തുക്കളെ ആരാധിക്കുന്നു ആണ് ചോദ്യം. ഈ ജന്തു പോലും ആരാധിക്കുന്നത് അതിന്റെ നാഥനെയാണ്. മനുഷ്യരെ ലോകത്ത് ഞാനും പല പ്രഭാഷണങ്ങളും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ രാജ്യത്ത് പശുവിന്റെ പേരിൽ പ്രശ്നങ്ങളുണ്ടായി. സത്യത്തിൽ ഏതെങ്കിലും ഒരു പശു മനസ്സിലാക്കണ്ടോ, ചെങ്ങായിമാര് എനിക്ക് വേണ്ടി ഈ കൊല്ലണത്, ലോകത്തേതെങ്കിലും ഒരു പശു എനിക്ക് വേണ്ടിയാണ് ഈ പാർട്ടിക്കാർ നിലക്കുന്നത്, അതുകൊണ്ട് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് ഏതെങ്കിലും ഒരു പശു പറഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൽ ഇല്ല. ഏതെങ്കിലും ഒരു പാമ്പിന്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരു ഭക്തൻ എന്നെ ആരാധിക്കുന്നു എന്ന തിരിച്ചറിവ് ആ പാമ്പിനുണ്ടോ? ആരാരെ ആരാധിക്കണം എന്നതിൽ പോലും മനുഷ്യർക്ക് കൃത്യതയില്ലാത്ത ഒരു ലോകത്ത് വളരെ നഗറിൽ ദേവത്വം നടക്കണം, ഖിദ്മത്തും നടക്കണം എന്ന ബഷീർ സാഹിബിന്റെ പ്രഖ്യാപനത്തിൽ അതുണ്ട്. ലോകത്ത് എവിടെ നോക്കിയാലും അതുണ്ട്. അതുകൊണ്ട് ഇസ്ലാം മനുഷ്യരോട് പറയാണെന്ത്, അതെ അല്ലാഹു സുബ്ഹാനഹു വതആല വമിൻ ആയാതിഹിൽ ലൈലു വന്നഹാറു വശംസു വൽ ഖമറു ലാ തസ്ജുദു ലിശംസി വലാ വസ്ജുദു ലില്ലാഹി അല്ലദീ ഇൻ കുന്തും മിയ്യാഹു തഅ്ബുദൂൻ. ഖുർആന്റെ 41-ാം അധ്യായം 37-ാമത്തെ വചനമാണ്. അവിടെ അല്ലാഹു പറയുന്നത് രാവും പകലും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ടതാണ്. ലാ തസ്ജുദു ലിശംസി വലാ, അതുകൊണ്ട് സൂര്യനെ നിങ്ങൾ ആരാധിക്കരുത്, ചന്ദ്രനെ നിങ്ങൾ ആരാധിക്കരുത്. നിങ്ങൾ ആരാധിക്കേണ്ടത് ആരെയാണ്?
ആ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ച പടച്ചവനെയാണ്. ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യം, മനുഷ്യനെ ഭൂമുഖത്ത് പൂജാതമാകുന്നതിന് മുമ്പ് ആകാശമുണ്ടല്ലോ, ഭൂമിയുണ്ടല്ലോ, ചന്ദ്രനുണ്ടല്ലോ, നിലാവലകൾ ഉണ്ടല്ലോ, ലോകത്ത് കാനനങ്ങൾ ഉണ്ടല്ലോ, കാട്ടാറുകൾ ഉണ്ടല്ലോ, കാനനങ്ങളിൽ ഗർജിക്കുന്ന സിംഹങ്ങൾ ഉണ്ടല്ലോ, ആ ഗർജനം കേട്ട് ഓടിയൊളിക്കുന്ന മൺപേടകൾ ഉണ്ടല്ലോ, ആയുടെ അതേ അവിടെ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ ഉണ്ടല്ലോ, അവിടെ പവയപ്പുട്ടുകൾ ഉണ്ടല്ലോ, അതിന്റെ പരിസരങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടല്ലോ, ഇതെല്ലാം സംവിധാനിച്ച ഒരു സിട്ടാവിലേക്ക് നീ നിന്റെ മുഖത്തെ തിരിക്കൂ എന്നിട്ട് പറയുന്നത്, അത് മനുഷ്യന്റെ പ്രകൃതി ഏതോ ആ പ്രകൃതിയാണത്, ആ പ്രകൃതി അനുസരിച്ച് അവൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. ഞാനൊരു വ്യഭിചാരിയാണെന്ന് പറയാൻ ആരും ആഗ്രഹിക്കില്ല. അതുപോലെ തന്നെയാണ് ഞാനൊരു ബൗദ്ധ വിശ്വാസിയാണ് എന്ന് പറയാൻ അഭിമാനമുള്ള ഒരാൾ അത് അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് ഏകദൈവാരാധനയാണ് ഇസ്ലാം ലോകത്തോട് പറയുന്നത് എന്ന് പ്രധാനമായി പറയും. ഇന്നലെ ചാനൽ ചർച്ചയിൽ പൊങ്ക തീ കത്തിച്ചു ഭക്ഷണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് യുക്തിവാദിയുടെ വിമർശനം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല ഇസ്ലാമിന്. ഏത് വിശ്വാസം ഏത് അന്ധവിശ്വാസം എന്ന് വേർതിരിച്ചു മനസ്സിലാക്കിയാലേ ഇത് ചർച്ച ചെയ്യാൻ പറ്റൂ. നമ്മൾ അന്ധവിശ്വാസത്തെ നിരോധിച്ചുകൊണ്ടുള്ള ബില്ല് പാസാക്കണം എന്ന് പറയും. ഞാനിത് പറയുന്നത് പ്രകൃതി മതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഗൗരവമായി ആലോചിക്കേണ്ട. അല്ലാഹ് ഉണ്ട് എന്ന വിശ്വാസം തന്നെ അന്ധവിശ്വാസമാണെന്ന് പറയുന്നവർ, മതം ലോകത്ത് നൽകുന്ന ഏറ്റവും വലിയ ഓപ്പിയം, ഏറ്റവും വലിയ കറുപ്പ് അത് പരലോക വിശ്വാസമാണെന്ന് പറയുന്ന കാർൽമാക്സിനെ പോലെയുള്ള ആളുകൾ, മതം തന്നെ അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നവർ. അപ്പൊ അന്ധവിശ്വാസ നിരോധ ബില്ല് വരുന്നതിന് മുമ്പ് ഏത് അന്ധവിശ്വാസം ഏത് അന്ധവിശ്വാസമല്ലെന്ന് പറയണം. മരിച്ചതിനു ശേഷം ഒരു ലോകമില്ലെന്ന് പറയുന്നവർ, മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് പറയുന്നവർ, എന്തിനാ രക്തസാക്ഷി മണ്ഡപത്തിന്റെ മുമ്പിൽ 3 മിനിറ്റ് മൗനം ആചരിക്കുന്നത്? ഇത് വിശ്വാസമാണോ അന്ധവിശ്വാസമാണോ? ആലോചിക്കേണ്ട പോയിന്റാണ്. കേരളത്തിന്റെ നിയമസഭയിലെ 13-ാം റൂം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. 13-ാം നമ്പർ ഒരു അന്ധവിശ്വാസമായി കാണുന്നു. ചൊവ്വാ ദോഷം അതുപോലെ ശനിദശ ഒക്കെ അന്ധവിശ്വാസമായി കാണുന്നു. അന്ധവിശ്വാസത്തിന്റെ വേപ്പിളറക്കാൻ ഒരു പ്രത്യേക ശാസ്ത്രത്തിന് ലോകത്തുണ്ട്, അതാണ് ഇസ്ലാം. ഇസ്ലാം സകല അന്ധവിശ്വാസങ്ങളുടെ കടക്കും കത്തിവെച്ചു. ഡോക്ടർ രാധാകൃഷ്ണൻ ഇന്ത്യൻ ഫിലോസഫിയിൽ മനോഹരമായി പറയുന്നുണ്ട്, ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ സ്ഥൂല സൂക്ഷ്മ വിശകലനത്തിൽ കൊണ്ടുവന്നാൽ അറിയുക അതിന്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്ന് ബുദ്ധിയുള്ള ഏതൊരുത്തനും അറിയാമെന്ന്. അതേ വശംസു തജ്രീലി മുസ്തഖറില്ലഹ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം വൽ ഖമറ ഖദ്ദർനാഹു മനാസില. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലെ 36-ാം അധ്യായം 38 മുതൽ 40 വരെയുള്ള വചനം എന്താ അവിടെ പറയുന്നത്? സൂര്യനും ചന്ദ്രനും സഞ്ചരിക്കുന്നു അതിന്റെ നിശ്ചിതമായ പദമേഖലകളിൽ. ഇതെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാദനിലേക്ക് ലോകത്ത് ക്ഷണിക്കുക വഴി അന്ധവിശ്വാസം ഇല്ലാതാകും. ഞാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം, എന്റെ സമയം അതിക്രമിച്ചു പോകുന്നുണ്ട്. വളരെ ലളിതമായ ഒരു ഉദാഹരണം, ഇന്ത്യയിൽ സയൻസ്, നമ്മളിവിടെ ചാനൽ ചർച്ചയിലൊക്കെ ആളുകൾ പറയുന്നതോ ഇത് സയൻസ് ആണോ എന്നാണ്. സയൻസ് ആണ് പ്രധാനം. ഞാൻ ലോകത്ത് പറയുന്നത് സ്ഥിരതയില്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് സയൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശരിക്കും പഠിച്ചു നോക്കൂ, ലോകത്ത് സയൻസ് അധ്യാപകരിൽ എന്ത് സ്ഥിരതയാ ഉള്ളത്? ഒരു സ്ഥിരതയില്ല. ലോകത്ത് സയൻസ് ഒന്നും കണ്ടെത്തുന്നുമില്ല. ലോകത്ത് സയൻസ് നമ്മളോട് പറഞ്ഞു തരുന്ന എന്തേ ഉള്ളൂ, ഭൂമി സെക്കൻഡിൽ 30 കിലോമീറ്റർ ഇവിടെ സഞ്ചരിക്കുന്നു, സൂര്യൻ സെക്കൻഡിൽ 250 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അത് യാഥാർത്ഥ്യമാണ്, അത് സൃഷ്ടിക്കപ്പെട്ട കാലം മുതൽ ഇന്ന് വരെ അത് അങ്ങനെയാകുന്നു എന്ന് കണ്ടെത്തി. അതാ സയൻസ്. ഇനി കണ്ടെത്തിയ പലതും തിരുത്തി. സർ ഐസക് ന്യൂട്ടന്റെ ചിന്തകൾ ആൽബർട്ട് ഐൻസ്റ്റീൻ തിരുത്തി, ആൽബർട്ട് ഐൻസ്റ്റീന്റെ ചിന്തകൾ ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിംഗ് തിരുത്തി, അടുത്ത വർഷം വേറുള്ളവർ തിരിച്ചു. ശാസ്ത്രമാണെല്ലാം, ശാസ്ത്രം അവസാന വാക്കാണ്, അതിനപ്പുറത്തുള്ളതൊന്നുമല്ല എന്ന് പറയുന്ന ചർച്ച ചെയ്യുന്നവരോട് ധൈര്യമുണ്ടോ? മതം കൃത്യമായി പഠിച്ചവരോ, സയൻസ് കൃത്യമായി പഠിച്ചവരോ ചാനലുകളിൽ സംവദിക്കാൻ ധീരതയുള്ള ഏത് ചാനൽ ശക്തികളുണ്ട് ഈ നാട്ടിൽ? അതുകൊണ്ട് ഞാൻ ഉറച്ചു പറയുന്നു, ഇസ്ലാം ലോകത്ത് കടന്നു വന്ന കാലം, അർണോൾഡ് ടോയംബി ദ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, മദ്യം ലോകത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു. നമുക്കറിയാം മാർഗനിർദ്ദേശക തത്വങ്ങളിൽ 44 മുതലുള്ള വിവരണങ്ങളിൽ മദ്യം നിരോധിക്കാൻ വേണ്ടി നിയമങ്ങൾ കൊണ്ടുവന്നു. ടിപ്പു സുൽത്താൻ മദ്യം നിരോധിച്ചു, മയക്കുമരുന്ന് നിരോധിച്ചു, ധൂർത്തൻ കല്യാണങ്ങൾ നിരോധിച്ചു, സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം കൊടുത്തു. പ്രകൃതി മതത്തിന്റെ തേട്ടമായിരുന്നു അത്. ആ തേട്ടങ്ങളെ ലോകം നടപ്പാക്കിയ ഒരേ അർണോൾഡ് ടോയംബി ദ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന ഗ്രന്ഥത്തിൽ മദ്യത്തെ കുറിച്ച് പറയുകയും മദ്യമുക്തമായ ഒരു ലോകം കെട്ടിപ്പടുക്കുകയും ചെയ്തത് ഇസ്ലാമാണ്. ലോകത്തിലെ ഏത് ഭൗതിക പ്രത്യയശാസ്ത്രത്തിലെ വക്താക്കളും ഉള്ളു തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇസ്ലാം ലോക ചൈത്രയാത്രകൾ, ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ
പടപ്പാട്ട് പാടിയ കാലഘട്ടങ്ങൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അതിർവരമ്പുകളിൽ ഇസ്ലാമിന്റെ കടിഞ്ഞാണം പിടിച്ച് നേരത്തെ ഈട്ടി ഉദ്ധരിച്ച മാത്യു അർണോൾഡിന്റെ ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന ഗ്രന്ഥത്തിലെ മനോഹരമായ ഉദ്ധരണി ഈട്ടി ബഷീർ സാഹിബ് ഇവിടെ കുറിച്ചുകയുണ്ടായി. അതെന്താണ്? കുതിരയുടെ കടിഞ്ഞാണ് പിടിച്ച ദിക്കിലേക്ക്, ലോകത്തിന്റെ അഷ്ടഭാഗങ്ങളിലേക്ക് പ്രവാചകനോടുള്ള ഹുബ്ബും മദീനയോടുള്ള ഹുബ്ബും ക്രിത്തരത്തെ വിജൃംഭിതമാക്കിയപ്പോഴും ദൈവത്തിന്റെ പ്രാധാന്യമറിഞ്ഞ് അലി ലോകത്തെ ഏതൊരു നാട്ടിലെ ഏതൊരു പൗരന് നീ കാരണത്താൽ ഒരു ഇസ്ലാമിന്റെ വെളിച്ചമേറ്റു വാങ്ങിയാൽ ലോകം മുഴുവനും ലഭിക്കുന്നതിനേക്കാൾ മഹോന്നതമാണെന്ന് പ്രഖ്യാപിച്ച പ്രവാചകന്റെ വചനങ്ങളെ നെഞ്ചിലേറ്റി. അതുകൊണ്ട് ആ വിസ്റ്റിൻ ചർച്ചിൽ പറഞ്ഞത്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞത്, മുസ്ലിങ്ങൾ തൊട്ടുവെക്കാത്ത ഒരു ശാസ്ത്രശാഖയും ഉണ്ടായിരുന്നില്ല എന്ന്. കാനൂൻ ഫിത്തിബിനെ കുറിച്ച് ചാനലിൽ ചർച്ച ചെയ്യുന്നവരും നബി എന്നത് ഞാൻ പുതുതായി കേട്ടു എന്ന് പറയുന്നവരും വായിക്കുക ബുഖാരിയുടെ അധ്യാപനങ്ങൾ, വായിക്കുക മുസ്ലിമിന്റെ അധ്യാപനങ്ങൾ, വായിക്കുക പ്രവാചകന്റെ ചികിത്സാ രീതികൾ. അതെ, പ്രാർത്ഥന ചികിത്സയുടെ ഭാഗമാണ്. വനുനസ്സിലു മിനൽ ഖുർആൻ ഖുർആൻ ശിഫയാണെന്ന് പറയുന്നു. അത് കേവലമായ ആത്മാവിന്റെ ഹൃദയത്തിന്റെ ശിഫ മാത്രമല്ല, ഖുർആൻ ശരീരത്തിന്റെ ശിഫയുമാണ് എന്ന് ലോകത്ത് പ്രവാചക തിരുമേനിയാണ്. തേള് കുത്തുന്നു, തേളിന്റെ വശം കയ്യിൽ നമസ്കാരത്തിന് ശേഷം ഉപ്പ് വെള്ളം കൊണ്ട് തടവുന്നു. അത് ഭൗതികമായ ചികിത്സയാണ്. ഉപ്പ് വെള്ളം കൊണ്ട് തടവുന്നതോടൊപ്പം ആ പ്രവാചക തിരുമേനി മുഅബ്ബിദത്താനി ഓതുന്നു, വനുനസ്സിലു മിനൽ ഖുർആനി മഫാഉം വറഹ്മത്തുൽ ലിൽമുഖ്ബിനീൻ എന്ന് പഠിപ്പിക്കപ്പെടുന്നു. മാത്രവുമല്ല, പാമ്പ് കടിയേറ്റ ഗോത്രത്തിന്റെ നായകൻ അബോധാവസ്ഥയിൽ കിടക്കുമ്പോൾ മരിച്ചുപോയി എന്ന് തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രിക്കാൻ അറിയുന്നവരുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട്. ആ വ്യക്തി രക്ഷപ്പെട്ടു പോരുന്നു. അപ്പൊ ഇസ്ലാമിന്റെ റുഖിയ ശറഈയ ആളെ കൊല്ല മരിച്ചു എന്ന് തോന്നുന്നവനെ ജീവിപ്പിക്കാനുള്ള ശേഷിയുള്ള റുഖിയ ശറഈയാണ് ഇസ്ലാം പഠിപ്പിച്ചത്. കൂടാരങ്ങളിൽ കൊണ്ടിരയാക്കി കൊല്ലുന്നതല്ല, ജീവച്ഛവമായി കിടക്കുന്ന കിടക്കുന്ന അതുപോലെ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങുന്നിടത്തുനിന്ന് അവരെ എഴുന്നേപ്പിച്ച് ജീവിതത്തിന്റെ മേഖലകളിലെ കൊണ്ടുവന്ന ചികിത്സാ രീതിയും ആത്മീയമായ ചികിത്സാ രീതിയും ചൂഷണമുക്തമായ ചികിത്സാ രീതിയും പ്രവാചക തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. റുഖിയ ശർക്കിയയിൽ നിന്ന് വിഭിന്നമായി റുഖിയ ശർക്കിയ പഠിപ്പിച്ച റുഖിയ ശറഈയ പഠിപ്പിച്ച പ്രവാചകന്റെ ചികിത്സ കൊണ്ട് ലോകത്താരും മരിച്ചിട്ടില്ല. പ്രവാചകന്റെ സാഹബത്തി ചികിത്സിച്ചത് കൊണ്ട് ലോകത്താരും മരിച്ചിട്ടില്ല. ഒരാളുടെയും ജീവിതത്തിന്റെ പ്രതിസന്ധികളെ ദൂരീകരിച്ചുകൊണ്ട് മൗലികമായ തത്വങ്ങളിലേക്ക് അവരെ കൊണ്ടുവരാനും ബോധത്തോടുകൂടി ജീവിക്കാനും ഈ ചികിത്സാ രീതികൾ അവരെ പഠിപ്പിച്ചിരുന്നു. വൈദ്യശാസ്ത്രത്തിന്റെ ഏതേത് ഗ്രന്ഥങ്ങളിലാണ് ആ വിവരണമില്ലാത്തത്? അത് കാണാനുള്ള കണ്ണ്, അത് വായിക്കാനുള്ള കൃത്രിമം, അതറിയാനുള്ള നെഞ്ചകം, അതുകൂടെ ഉൾക്കൊള്ളാനുള്ള പ്രാർത്ഥന. അത് ഹദീസാണ്, അത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കൊണ്ട് ശിഫ കിട്ടും. ഔഷധം കൊണ്ട് മാത്രമല്ല, ശിഫ നൽകാൻ കഴിവുള്ള റബ്ബിനോടാണ് പ്രാർത്ഥന. ചികിത്സയിൽ റബ്ബിനോടാണ് പ്രാർത്ഥന. റുഖിയ ശിർക്കിയയിൽ റബ്ബിനോടല്ല, ശിർക്കിന്റെ ആളുകളും അള്ളാഹുവിന്റെ സിട്ടികളും അവിടെ ബിദഅത്തിന്റെ പ്രാർത്ഥനയാണ്, അവിടെ ശിർക്കിന്റെ പ്രാർത്ഥനയാണ്, അവിടെ അന്ധവിശ്വാസത്തിന്റെ പ്രാർത്ഥനയാണ്. അതുള്ളിടത്ത് അത് ചൂഷണ രൂപമാകുമ്പോൾ, അത് പണമുണ്ടാക്കാനാകുമ്പോൾ അതുണ്ടാകും. അതല്ല അല്ലദീനെ യത്തബിയുന റസൂല നബിയ ലുമ്മിയ ലദി യജിദൂന ഹും ഫിത്തൗറാത്തിൽ യാമറുഹും ബിൽ മഅറൂഫി വനഹാ മുൻകർ വയുഹില്ലു ലഹും അത്തയ്യിബ വയുഹരിമു അലൈഹിമുൽ ഖബായിസ വയലവു അൻഹും മിസ്റഹും വൽ അലാല ലത്തി ഖാനത അലൈഹിം. അന്ധവിശ്വാസത്തിന്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് ലോകത്തെ പ്രവാചകന്റെ അനുയായികൾക്ക് ചൂഷണം ചെയ്യാൻ കഴിയില്ല. സതി സമ്പ്രദായം അന്ധവിശ്വാസമായിരുന്നു, വിശ്വാസമായിരുന്നു. സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് പോലും 1947 ഓഗസ്റ്റ് 14 സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിക്കേണ്ടതിന് പകരം സ്വാതന്ത്ര്യ ദിനം 15 എന്ന് പ്രഖ്യാപിച്ചത് ഇന്നത്തെ ദിവസം നല്ലതല്ല എന്ന് ഇന്ത്യയിലെ പ്രഗത്ഭരായ ജ്യോത്സ്യന്മാർ പറഞ്ഞപ്പോ അത് മാറ്റിവെച്ച ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഇവിടെ മനുഷ്യരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഈ ബില്ല് കൊണ്ടുവന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, ഒരു നിയമമുണ്ടെങ്കിൽ അതൊരു ബലമാണ്, എല്ലാവരും അത് അംഗീകരിക്കുന്നു. യഥാർത്ഥ ദൈവവിശ്വാസം എന്താണെന്നറിയണം.
കറുത്ത പൂച്ച ക്രോസ് ചെയ്താൽ തിരിച്ചു പോരാത്ത കറുത്ത പുലി ക്രോസ് ചെയ്താൽ പോലും അതിനോടൊന്ന് ഏറ്റുമുട്ടി നോക്കാം എന്ന് പറയുന്ന തൗഹീദിന്റെ നെഞ്ചകം അഗ്നിക്കുള്ളിൽ കിടന്ന് കരിയേണ്ടി വരുന്ന മുഹൂർത്തങ്ങളിൽ ഹസ്ബി അല്ലാ വനിയമൽ വക്കീൽ വനിയമൻ നസീർ എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യത്തിന്റെ പ്രകൃതിപരമായ ചിന്തകളുടെ ആഴക്കടലുകളിൽ അഞ്ചിരുട്ടറകളിൽ ആ രാത്രിയുടെ ഇരുട്ട് സാഗരത്തിന്റെ ഉപരിതലത്തിലെ തിരമാലകളുടെ ഇരുട്ട് ആഴക്കടലിന്റെ ഇരുട്ട് മത്സ്യത്തിന്റെ വയറാകുന്ന ഇരുട്ട് അഞ്ചിരുട്ടറകൾക്കുള്ളിൽ നിന്ന് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാ ഇന്നി കുന്തു മിനല്ലാഹ് വിളിച്ച് പ്രാർത്ഥിച്ച മഹാനായ യൂനുസ് നബിയുടെ ചരിത്രം ആഴക്കടലുകളിൽ ജിന്നിന്റെ സാന്നിധ്യം തേടുന്ന മലക്കിന്റെ സാന്നിധ്യം തേടുന്ന അന്ധവിശ്വാസികളെയല്ല പ്രവാചകന്മാരുടെ പാത വെട്ടി തുറന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ബദറിന്റെ രണാങ്കണത്തിൽ മാലാഖമാർ പങ്കെടുത്തെന്നറിയാവുന്ന പ്രവാചകൻ സഹാബത്ത് ഉഹദിന്റെ രണഭൂമിയിൽ സാന്നിധ്യമുണ്ടാകുന്ന മാലാഖമാരെ വിളിക്കാമെന്ന് പ്രവാചകനിൽ നിന്നൊരു പഠിച്ചിട്ടില്ല പ്രവാചകന്റെ അധ്യാപനങ്ങളെ വരികൾക്കിടയിലൂടെയും വരികളിലൂടെയും അക്ഷരങ്ങളിലൂടെയും വായിച്ച് നെഞ്ചകത്തെട്ടിയ ഒരു ജനതയുടെ കൂട്ടായ്മയിലെ ഒരു മെമ്പർ എന്ന നിലയിൽ എനിക്ക് പറയാൻ പറ്റും ലോകത്തിന്റെ ചതിക്കകളിൽ മനുഷ്യന്റെ ചിന്തകളെ പിടിച്ചു കുലുക്കിയിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ അതുപോലെ ഫ്രാൻസിൽ ഇറ്റലിയിൽ ജർമ്മനിയിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ആധുനിക ലോകത്തെ ഫാസ്റ്റ് റിലീജിയനായി ഏതെങ്കിലും ഒരു മതം വരുന്നുണ്ടെങ്കിൽ ലോകം ഉച്ചൈശ്വരം വിളിച്ചു പറഞ്ഞ ഒരു പ്രവാചകന്റെ പടപ്പാട്ടിന്റെ ചരിത്രത്തെ നിഷേധിച്ചുകൊണ്ട് ആയിരങ്ങൾ കാണുന്ന ചാനലിന്റെ മുമ്പിൽ വന്ന് മതമാണ് പ്രശ്നമെന്ന് പറയുന്നവരോ അന്ധമാകുന്ന നിങ്ങളുടെ കണ്ണുകൾ വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിലെ 46-ൽ പറഞ്ഞ പക്ഷേ അവരുടെ ഹൃദയമാണ് അന്ധമാകുന്നത് ഹൃദയം അന്ധമായവരെ രക്ഷപ്പെടുത്താൻ കഴിയില്ല നമുക്ക് ഉറക്കം നടിക്കുന്നവരെ രക്ഷപ്പെടുത്താൻ കഴിയില്ല നമുക്ക് അതുകൊണ്ട് അല്ലാഹുവിന്റെ മതം ആ മതം ഏത് കാര്യത്തിലായാലും പ്രവാചക തിരുമേനിമാരുടെ പ്രവാചകന്മാരുടെ ഫിത്രത്ത് വിശദീകരിക്കുന്നിടത്ത് അവരുടെ താടിയെ പ്രകൃതിയുടെ ഭാഗമായി പഠിപ്പിക്കുന്നു ചേലാകർമ്മം പ്രകൃതിയുടെ ഭാഗമായി പഠിപ്പിക്കുന്നു ദന്തശുദ്ധി പ്രകൃതിയുടെ ഭാഗമായി പഠിപ്പിക്കുന്നു വിശാലമായ ഒരു മേഖലയുണ്ടവിടെ കുടുംബരംഗം സാമൂഹിക രംഗം ജീവിതത്തിന്റെ നാനാവശങ്ങൾ എന്ന് പറയുന്ന സൂറത്ത് ബക്കറയിലെ 208 ഇസ്ലാമിലേക്ക് നമ്മൾ പൂർണ്ണമായി വരിക ഇവിടെ എക്സിബിഷൻ ആളുണ്ട് മുഹമ്മദ് ബഷീർ സാഹിബ് നോക്കിക്കണ്ടു എന്ന് നിങ്ങളോട് പറഞ്ഞു ഓരോ ചാർട്ടുകളിലെയും ഓരോ വാചകങ്ങൾ വെളിച്ചമാണ് സഹോദര അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന മനുഷ്യനെ കുറിച്ചുള്ള ചിന്തകൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ഖബറിനെ കുറിച്ചുള്ള ചിന്തകൾ മണിയറ വിട്ട് രാജകൊട്ടാരം വിട്ട് രാജകീയ ജീവിതം വിട്ട് ശീതീകരിച്ച റൂമുകൾ വിട്ട് പുഴുക്കളക്കുന്ന ആറടി മണ്ണാകുന്ന ഖബർസ്ഥാനിന്റെ ഭയചകിതമായ ലോകത്തേക്കുള്ള യാത്രയുടെ സൂചനകൾ ഒരുക്കി വെച്ചിട്ടുള്ള ഏത് നിമിഷവും നേരത്തെ ടി കെ പറഞ്ഞ പോലെ നാളെ എന്ത് സംഭവിക്കുമെന്നും എവിടെ വെച്ച് മരിക്കുമെന്നും നമുക്ക് ആർക്കും പറയാനാവില്ല ഞാൻ ഇന്നെന്റെ ഖുത്ബയിലൂടെ മംഗലത്തിലെ എന്റെ ശ്രോതാക്കളോ മിമ്പറിലെ ചുവട്ടിലിരുന്നവരോട് പറഞ്ഞ ഒരു വാചകം ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ് അല്ലാഹു നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നു ഒരു സെമിനാറിന്റെ ടെന്റ് കൊണ്ടുവന്നു ഒരു സെമിനാറിന്റെ സംഘാടകരെ തന്നു സർക്കാരിനെ തന്നു നിയമത്തെ തന്നു എല്ലാ അവകാശങ്ങളും തന്നു പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതം എന്തെന്ന് തിരിച്ചറിയാനും മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ ഉൾക്കൊള്ളാനും അവസരങ്ങൾ നൽകി ഈ അനുഗ്രഹത്തെ കുറിച്ച് പറയേണ്ടി വരും തണുത്ത ഒരു ഗ്ലാസ് വെള്ളം തൊണ്ടക്കുടിയിലൂടെ ഇറങ്ങി അതിൽ ആനന്ദം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഈ പ്രബോധന ദൗത്യത്തിന്റെ സംരംഭത്തിന്റെ ഈ അവസ്ഥാവിശേഷങ്ങളെ ഇവിടെ നോക്കി പഠിക്കാൻ 4 ദിവസം അവസരം കിട്ടിയിട്ട് അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഒരു സ്പാർക്കിംഗ് ഒരു പ്രസംഗം ഒരു ലഘുലേഖ ഒരു കൊച്ചു കൃതി ഒരു വാചകം ഒരു പീസ് റേഡിയോയിലെ ഒരു വാചകം ഒരു നേർവഴി ഏതെങ്കിലും ഒന്ന് വെളിച്ചമാകാതിരിക്കുമോ ഇല്ല സഹോദര ഖുത്ബ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു സഹോദരൻ ഓടി വന്ന് മുജാഹിദാണോ എന്താണോ എനിക്കറിഞ്ഞുകൂടാ അയാൾ പറഞ്ഞു ഉസ്താദേ ഈ ഖുത്ബ എന്റെ മനസ്സിൽ ഇവിടെയുള്ളവരുടെ മനസ്സിൽ അതെങ്ങനെ സാധിക്കുന്നു അത് അല്ലാഹുവിന്റെ ഖുർആനാണ് അത് റസൂലുള്ളാന്റെ വചനമാണ് അത് ഇസ്ലാമാണ് ലോകത്തേറ്റവും കൂടുതൽ മനുഷ്യരെ പിടിച്ച് ഇരുത്തി ചിന്തിപ്പിച്ച ജാതീയതക്കെതിരെ മ്ലേച്ഛതകൾക്കെതിരെ അബൂദറുൽ ഗഫാരിയുടെ മനസ്സിൽ തോന്നിയ ജാതി ചിന്തയുടെ അതൊക്കെ മാറ്റി ബിലാലിനോട്
അബൂദർ കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചപ്പോ ഇല്ല അബൂദർ താങ്കളിൽ ഇസ്ലാം പൂർത്തിയായിട്ടില്ല ജാഹിലിയത്തിന്റെ അംശങ്ങൾ കിടക്കുന്നു എന്ന് പറഞ്ഞ സൽമാൻ അൽ ഫാരിസിയെയും ബിലാലിനെയും ഒരേ പാത്രത്തിൽ നിർത്തി മാനവ സമുദ്രത്തിന്റെ ഗീതം പാടിയവർക്ക് ദലിതർ അനുഭവിക്കുന്ന ഇന്ത്യൻ പ്രശ്നത്തിന് പരിഹാരമുണ്ട് പ്രകൃതി മതത്തിലുണ്ട് ജാതീയതയില്ലാത്ത മതത്തിലുണ്ട് അതുപോലെ ജവഹർലാൽ നെഹ്റു ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ പറയുന്ന മുസ്ലിങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോ ജാതി ഭ്രാന്തില്ലാത്ത സമൂഹത്തെ കണ്ടപ്പോ യൂണിറ്റിയുള്ള ഒരു സമൂഹത്തെ കണ്ടപ്പോ മാനവിക സാഹോദര്യമുള്ള ഒരു സമൂഹത്തെ കണ്ടപ്പോ ഒരു ബാപ്പാന്റെ ഒരു ഉമ്മാന്റെ മക്കളാണ് എല്ലാവരും എന്ന തിരിച്ചറിവുണ്ടായപ്പോ ഹൈന്ദവ സമൂഹത്തിന്റെ ഒഴുക്കുണ്ടായി എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രേഖപ്പെടുത്തുന്ന ഇസ്ലാം എന്ന പ്രകൃതി മതം ആ മതത്തിലേക്ക് മാനവതയെ ക്ഷണിക്കേണ്ട ഉത്തരവാദിത്തമുള്ള നാം നേരത്തെ പറഞ്ഞ പോലെ തലകുനിഞ്ഞു പോയാൽ ഒരു സ്റ്റെപ്പ് തെറ്റിപ്പോയാൽ അവിടെയാണ് നാം ഉയർന്നു ചിന്തിക്കേണ്ടത് അത് ഈ സെമിനാറിന്റെ ആത്മാവ് വരും കാലങ്ങളിലെ നമ്മുടെ ചിന്തയെ രൂപപ്പെടുത്തുന്നത് ഒരുപക്ഷെ ഈ സെമിനാർ ആയിരിക്കാം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നാളെയും മറ്റന്നാളുമായി നിരന്തരമായ വിഷയങ്ങൾ എല്ലാ വിഷയങ്ങളും അനിവാര്യമായ വിഷയങ്ങൾ എല്ലാ വിഷയങ്ങളും പഠനാർഹമായ വിഷയങ്ങൾ വേറെ ചർച്ചകളില്ല ഇവിടെ ഇവിടെ ദീനിന്റെ കറക്റ്റ് റൂട്ട് അത് മാത്രമാണ് ഒരു ജനതയെ വിമോചിപ്പിക്കുക അതുകൊണ്ട് ഞാൻ എല്ലാവരോടും എന്റെ വിഷയത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വിട്ടു കളഞ്ഞുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും പറയുന്നു അല്ലാഹുവിന്റെ മതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പോകുമ്പോൾ പറഞ്ഞു നീ കേൾക്കല്ലേ ആ പ്രസംഗം കേൾക്കല്ലേ ചെവിയിൽ പഞ്ഞു തിരികൊണ്ടാണ് നബിയെ കാണാൻ മക്കത്തേക്ക് വരുന്നത് പക്ഷെ റസൂലുള്ളാന്റെ മുഖത്ത് നോക്കിയപ്പോഴും റസൂലുള്ള നമസ്കരിക്കുന്നത് കണ്ടപ്പോഴും അറിയാതെ ഇസ്ലാമായി പോയ മനുഷ്യർ വ്യക്തിത്വത്തിന്റെ തേജോമയമായ ഉജ്ജ്വലമായ ആ സ്വഭാവ സവിശേഷത കൊണ്ട് അഞ്ചു ദിവസം കൊല്ലാൻ വന്ന ശത്രുവിനെ പിടിച്ചു കെട്ടി രാജാവിനെ കെട്ടി അഞ്ചു ദിവസം സ്വന്തം കരങ്ങളെ കൊണ്ട് പാല കറന്നുകൊടുത്ത് ഭാര്യമാരെ കൊണ്ട് റൊട്ടി ചുടിയിച്ച് കൊല്ലാൻ വന്ന രാജാവിനെ സൽക്കരിച്ച പ്രവാചക തിരുമേനിയുടെ ക്വാളിറ്റി കണ്ട് ഈ മദീന എനിക്ക് ഏറ്റവും വെറുപ്പുള്ളതായിരുന്നു ഈ മുഖം എനിക്ക് ഏറ്റവും വെറുപ്പുള്ളതായിരുന്നു ഈ മതം എനിക്ക് ഏറ്റവും വെറുപ്പുള്ളതായിരുന്നു എങ്കിൽ അറിയുക പ്രവാചക 5 ദിവസം കൊണ്ട് നിങ്ങൾ എന്നോട് മതം പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നോട് തത്വശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നോട് കാണിച്ച ക്വാളിറ്റിയാൽ എനിക്ക് മനസ്സിലായി അങ്ങുന്ന ലോകത്തിന്റെ ജേതാവും നേതാവുമാണ് മാതൃകാ യോഗ്യനാണ് അള്ളാഹുവിന്റെ തിരുദൂതരാണ് അങ്ങയെ വെല്ലുന്ന സംസ്കാരം ഒരാൾക്കില്ല അതുകൊണ്ട് അറിയുക പ്രവാചക ഇന്ന് ലോകത്തെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മുഖം താങ്കളുടേതാണ് അറിയുക പ്രവാചക ഞാൻ ഏറ്റവും വെറുത്തത് മദീനയാണെങ്കിൽ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പട്ടണം മദീനയാണ് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മതം ഇസ്ലാമാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മതം ഇന്ന് ഇസ്ലാമാണ് 5 ദിവസം കൊണ്ട് ഇങ്ങനെ പറയാൻ മാത്രം നബിയെ കൊല്ലാൻ വന്ന വ്യക്തിക്ക് സാധിച്ചത് മഹത്തരമാർന്ന മഹത്വരമാർന്ന കാന ഖുൽഖുൽ അൽഖുർആൻ ഖുർആനായിരുന്നു എന്നത് ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല മാതൃകയാകാൻ നമുക്ക് കഴിഞ്ഞില്ല പ്രവാചക തിരുമേനിയുടെ ചര്യകൾ ആക്ഷേപമില്ലാതെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിഞ്ഞില്ല ഞാൻ ഓർക്കുന്നു ചില മുഖങ്ങളെ കരിവാളിച്ച ചില മുഖങ്ങളെ അന്തസ്സായി മതം പറയാൻ യോഗ്യതയില്ലാത്ത മുഖങ്ങളെ ആളുകളുടെ മുമ്പിൽ തോറ്റുപോകുന്ന മുഖങ്ങളെ ആളുകളുടെ മുമ്പിൽ പറയാൻ ആദർശമേറെ ഉണ്ടായിട്ടും അത് കളഞ്ഞു കുളിച്ചവരെ നമ്മളാകാൻ പാടില്ല അങ്ങനെ ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ ഇൻഷാ അല്ലാ ഇതൊരു പുതിയ നൂറ്റാണ്ടാണ് ആ നൂറ്റാണ്ടിന്റെ ആരംഭമാണ് ഈ നൂറ്റാണ്ടിൽ നമുക്ക് നിഷ്കളങ്കമായി മുഖലിസിങ്ങളായി അള്ളാഹുവിന്റെ മതത്തിന്റെ പേരിൽ ഇറങ്ങിയാൽ സാധിക്കുമെന്ന് ഉജ്ജ്വലമായി വിശ്വസിക്കേണ്ടവരാണ് അള്ളാഹു എന്തൊക്കെ തന്നു എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നു അല്ലാ നേരത്തെ ഒരു പണ്ഡിതനല്ലാത്ത ഞാൻ ആ വാചകം ഇങ്ങനെ തന്നെ പറയുന്നു ഒരു പണ്ഡിതനല്ലാത്ത എന്നാൽ കേരളത്തിൽ അറിയപ്പെടുന്ന പല പണ്ഡിതന്മാർക്കും ചിന്തിക്കാനാവാത്ത ഒരു പോയിന്റ് ഈ ടി മുഹമ്മദ് ബഷീർ സാഹിബ് പറഞ്ഞു തന്നുകൊണ്ടാണ് പിരിഞ്ഞു പോയത് ആനയുടെ വലുപ്പം അബാബിയിൽ എന്ന് പറയുന്ന പക്ഷി അതിന്റെ ചുണ്ടിലെ ചെറിയ കല്ലുകൾ അല്ല എന്ത് പഠി മനോഹരമായി വിവരിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന് അള്ളാഹു അദ്ദേഹത്തിന് കൂടുതൽ പ്രതിഫലവും ജ്ഞാനവും കാരണം അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഇസ്ലാമിനെ പറ്റി നന്നായി അറിഞ്ഞാൽ അത് പാർലമെന്റിൽ വിപ്ലവമായി തീരേണ്ടതാണ് ഫിറോനിന്റെ കൊട്ടാരത്തിൽ പോകുന്ന മൂസാ നബിക്ക് അത് കഴിഞ്ഞുവെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ ജീവിക്കുന്ന ആളുകൾ പ്രവർത്തിക്കുന്നിടത്ത് കയറി ചെന്ന് പറയണമെങ്കിൽ ഡെപ്ത് ഉള്ള ചിന്തയും പക്വതയായ അറിവും
പടച്ചോനെ പേടിയുമുണ്ടെങ്കിൽ അത് കഴിയും. എന്താ വലിയ ആനയുമായി വന്ന അബ്രഹത്തിന്റെ ആളുകൾക്ക് പടച്ചോൻ പഠിപ്പിച്ചു കൊടുത്തോടോ, ഞാൻ ഇടപെട്ടാൽ അബാബിയിൽ എന്ന പക്ഷിയുടെ ചുണ്ടിലെ ഒരു ചെറിയ കൽമണികൾ മതി, കടലമണികൾ മതി നിങ്ങളെ നശിപ്പിക്കാനെന്ന്. ആ പറഞ്ഞതിന്റെ ദുനിയ എന്താ, ലോകരാജ്യങ്ങൾ ഭക്ഷണ തലികയിലേക്ക് വരുന്ന പോലെ, കഴുകന്മാർ ഭക്ഷണ തലികയിലേക്ക് വരുന്ന പോലെ എന്റെ ഉമ്മത്തിനെ റാഞ്ചി എടുത്തു കൊണ്ടുപോകും. സാബിത്ത് ചോദിച്ചില്ല നബി അവർ എണ്ണത്ത് കുറവായിരിക്കോ? ഒരു പോയിന്റും കൂടെ അതിലുണ്ട്, അത് ടി കെ അഷ്റഫ് സാഹിബിന്റെ വിഷയത്തോട് ഞാൻ കണക്ട് ചെയ്യുന്നു. എന്താ അത്? അതിൽ വലിയ പോയിന്റ് ഉണ്ട്. അവർ എണ്ണത്തിൽ കൂടുതലായിരിക്കുമോ? നമ്മൾ എല്ലാവരും ഒന്നിച്ചാൽ നമ്മളൊരു വലിയ ശക്തിയാവില്ലേ? ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല എന്ന് നബി. എന്താ അതിന്റെ നോക്കണം, നിങ്ങൾ ആ കണക്ഷനും നോക്കിയേ. റസൂലുള്ളാഹി അവിടെ ചോദിച്ചു, കഴുകന്മാർ വന്നു പോകുന്ന പോലെ ശത്രുക്കൾ മുസ്ലിങ്ങളെ റാഞ്ചി എടുക്കുന്നു. മുസ്ലിം ന്യൂനപക്ഷത്തെ കുറിച്ചുള്ള ചർച്ചയുടെ ഒരു ഭാഗം പറയാം ഞാൻ ഈ വിഷയത്തിൽ. സഹോദര, റാഞ്ചി എടുക്കുന്നു. റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചവർ എണ്ണത്തിൽ കുറവായിരിക്കും. ബൽ അൻതും കസീർ, അല്ല സ്വഹാബത്തെ, ബൽ അൻതും കസീർ, ഒരു ധാരാളായിരിക്കും. പിന്നെന്താ അവരുടെ പ്രശ്നം? ചണ്ടികളായിരിക്കും. മുഹമ്മദ് നബിയുടെ വാക്ക, ചണ്ടികളായിരിക്കും അവർ. അവരുടെ ഡ്രസ്സിന് ക്വാളിറ്റി ഇല്ലെന്നല്ല പറഞ്ഞത്, അവർക്ക് വാഹനമില്ലെന്നല്ല പറഞ്ഞത്, അവർക്ക് ദുനിയാവില്ലെന്നല്ല പറഞ്ഞത്. ദുനിയാവുണ്ട്, അതേ ഉള്ളൂ. ഹബ്ബു ദുനിയാ വഖറാ, രണ്ട് രോഗം അവരെ പിടികൂടും. എണ്ണത്തിൽ എത്ര കൂടുതൽ ഉണ്ടായിട്ട് കാര്യം, രണ്ട് രോഗം ഉണ്ടോ എണ്ണത്തിൽ കൂടുതൽ? നിങ്ങൾക്ക് അറിയില്ലേ, 17 മുസ്ലിമീങ്ങൾ ഒരൊറ്റ താർത്താരി, ആ 17 മുസ്ലിമീങ്ങൾ പകച്ചു നിൽക്കുക ഒരു താർത്താരിയുടെ മുമ്പിൽ. ചരിത്രം അതാ, ദുനിയാവിനോടുള്ള ഇഷ്ടം, മരിക്കാനുള്ള വെറുപ്പ്. ഖാലിദുൽ വലീദ്, റുസ്തം, ഖതൈദി, മടങ്ങിപ്പോണം, എന്റെ സൈന്യത്തോട് ഏറ്റുമുട്ടാനുള്ള ആർജവവും ത്രാണിയും ആയുധബലവും. ഖാലിദ്, നിന്റെ ഒട്ടിപ്പിടിച്ച വയറുമായി വന്ന സൈന്യത്തിനില്ല ഖാലിദ് എന്ന് എഴുതിയെടുത്ത് ആ കത്ത് തിരിച്ചു പിടിച്ചതിൽ എഴുതി, റുസ്തം, നീ വിചാരിക്കുന്ന പോലെ ഒരു സൈന്യത്തെയുമായല്ല ഞാൻ വന്നത്. ജീവിതത്തെ പ്രകാരം ഇഷ്ടപ്പെടുന്നുവോ അതിനേക്കാൾ മരണത്തെ ഇഷ്ടപ്പെടുന്ന ഒരു സൈന്യവുമായിട്ടാണ് റുസ്തം ഞാൻ വന്നത്. റുസ്തം, ഒരായുധമുണ്ട് ഞങ്ങളുടെ കയ്യിൽ, ഈമാൻ എന്ന മഹാനിധി. അതുകൊണ്ടാ സൂറത്ത് അൻഫാൽ എന്ത് പറഞ്ഞേ, 200 ശത്രുക്കളെ ജയിക്കാൻ 20 ഈമാനുള്ളവർ മതി. 200 മുഅ്മിനുകൾ ഉണ്ടോ, 2000 അതിജയിക്കും. എന്താ മാനദണ്ഡോ? കുറെ മുസ്ലിങ്ങളുടെ എണ്ണ ഉണ്ടായിട്ട് കാര്യമല്ല, വിശ്വാസമുള്ള 20 എണ്ണ ഉണ്ടായാ മതി. അപ്പൊ ഒരു 200 കുഴപ്പമില്ല, ഈ 20 ആള് മതി. അപ്പൊ എന്താ മാനദണ്ഡോ? സമ്പത്തും കുതിരയും ബോംബും തോക്കും മസിലും കരാട്ടയും കുൻഫു ഒന്നല്ല, ഈമാനാണ്. അത് അല്ലയാ പറയുന്നത്, ഈമാനുള്ളവർ. നല്ല കൊട്ടാര സമാനമായ വീടുള്ള 10 മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ നല്ല, പാർലമെന്റിൽ 25 എന്നല്ല മനുഷ്യരെ, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് ഈമാനുള്ളവർ 20 പേരുണ്ടെങ്കിൽ. അതാണ് ഇസ്ലാം. ഇസ്ലാം ശരിക്ക് അത്ഭുതം സൃഷ്ടിച്ച മതല്ലേ? നമുക്കൊന്നും തോന്നിയില്ല, കാരണം നമ്മൾ പഠിച്ചില്ല, നമ്മൾ മനസ്സിലാക്കിയില്ല. അമുസ്ലിങ്ങളുടെ വിവരണം കേട്ട് എനിക്കറിയാം, ഖുറാന്റെ മുമ്പിൽ വിനയാന്യതം വാണിദാസലയാവർ എത്ര മനോഹരമായ അവതരണ, അത് വായിച്ചിട്ട് നമുക്ക് ഈമാനുണ്ടായി. അദ്ദേഹത്തിനുണ്ടായി, എനിക്കറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നത് ജീവിതത്തിൽ ഖുറാൻ നമ്മൾ വായിച്ചാൽ ഉണ്ടാകുന്ന വിപ്ലവം, ഖുറാൻ പഠിച്ചാൽ ഉണ്ടാകുന്ന വിപ്ലവം. ബഹുമാനനായ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അമാനമലയുടെ 4 വോള്യം പരിഭാഷകൾ ചെറിയതാക്കി ചെറിയതാക്കി ജീവിതത്തിൽ കൊണ്ടു നടന്ന് വായിക്കുന്നുണ്ട് അദ്ദേഹം എന്ന തിരിച്ചറിവ്. ഞാൻ എല്ലാവരോടും പറയുന്നത് പഠിക്കാൻ സന്നദ്ധരാവുക, ആ പഠനത്തിലൂടെ നമുക്ക് ലോകത്തേക്ക് മുന്നേറാൻ കഴിയുക. ഞാൻ അവസാനിപ്പിക്കുന്നു, അള്ളാഹുവിന്റെ മതം, സൃഷ്ടിജാലങ്ങളോടെല്ലാം കാരുണ്യം കാണിക്കാനും പറഞ്ഞ അള്ളാഹുവിന്റെ മതം, ആ മതത്തിന്റെ ഏതേത് നിയമങ്ങളും മാനവികമായി നിലനിൽക്കുന്ന മതം, അതിന്റെ രാഷ്ട്രീയം, അതിന്റെ സാമൂഹികം, അതിന്റെ കൗടംബികം, അതിന്റെ വൈയക്തികം, അതിന്റെ വൈദേശികം, ആപാദചൂടം, അതിന്റെ വിശ്വാസ കർമ്മ ആചാര എല്ലാം മാനവികമാണ്. പക്ഷെ അത് ജനങ്ങൾക്ക് തെളിയിച്ചു കൊടുക്കാൻ ആർജവമുള്ള പ്രബോധകരെവിടെ, സംഘങ്ങൾ എവിടെ, സൈന്യങ്ങൾ എവിടെ, അത് രൂപപ്പെടുത്താനാണ് ഈ മഹാസെമിനാർ. ഈ സെമിനാറിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു പ്രതിഫലം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാ അല്ലാ വരും ദിനങ്ങളിൽ, നാളെ രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്ത് നീണ്ടുകിടക്കുന്ന നമ്മുടെ പ്രോഗ്രാം മറ്റന്നാളത്തെ സമാപനത്തോടെ കുവൈത്തിന്റെ ചരിത്രത്തിലെ ഒരു മഹാസംഭവമായി, വിജ്ഞാനം തേടുന്നവരുടെ ദാഹം തീർത്ത് പഠിക്കാനുള്ള കൂടുതൽ പ്രചോദനം നൽകി ആഴമേറിയ ചിന്തകൾ കൊണ്ട് ധന്യമായി ലാളിത്യത്തിന്റെ മഹനീയമായ ജീവിതം കൊണ്ട്
അതെ അതെ ഏറ്റവും വലിയ ലാളിത്യത്തിന്റെ മഹനീയമായ സേവനം കൊണ്ട് ലോകത്തിന്റെ നെറുകയിൽ ഇസ്ലാമിന്റെ മഹത്വം അത് വെണ്ണിക്കുടിയായി നാട്ടി വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു പുതിയ തലമുറ ഉണ്ടാകട്ടെ, ആത്മാഭിമാനമുള്ള ഒരു തലമുറ ഉണ്ടാകട്ടെ. വിമർശനങ്ങൾ കേൾക്കുമ്പോൾ തല താഴോട്ട് താഴ്ത്തുകയല്ല, ഉയർത്തി നിന്നുകൊണ്ട് പറയാൻ യോഗ്യത നേടുക. അതാണ് ഈ സെമിനാറിന്റെ മറ്റൊരു സന്ദേശം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറിൽ എരിപുരികൊള്ളുന്ന വെയിലത്ത് അർശന്റെ തലം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മകളും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്ന ആളുകളോടെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞ വാചകം വീണ്ടും ആവർത്തിക്കുന്നു. ഇവിടെ ഈ ഓരോ കസേരയിലെ ഓരോ വ്യക്തികൾ, അങ്ങനെ പിറകിലിരിക്കുന്നവർ വരെ ഒരാളെ തീരുമാനിക്കാം, ഞാൻ നാളെ ഒരാളെ കൊണ്ടുവരും. ഇവിടെ വരാത്ത ഒരാളെ, അത് ജാതിയും മതവും മറന്ന് നമുക്ക് നാളെ മതങ്ങൾ മനുഷ്യരും എന്ന ഒരു സ്നേഹ സംവാദം ഉണ്ട്. നാളെ നമുക്ക് ഹൈന്ദവ പ്രതിനിധികളും ക്രൈസ്തവ പ്രതിനിധികളും ഒക്കെ പങ്കെടുക്കുന്നേ, അതിലേക്കും അത് നിങ്ങൾക്ക് പ്രോഗ്രാം നോട്ടീസ് കണ്ടാ അറിയാം. അത് നോക്കി നിങ്ങളുടെ ഫ്ലാറ്റിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഇതര മതത്തിൽപ്പെട്ട ആളുകളെയും കൊണ്ടുവരാൻ, ഒരു വ്യക്തിയെ ഒരാൾ കൊണ്ടുവരാൻ, ഒരുപാട് ആളെ വേണ്ട, ഈ സദസ്സിലിരിക്കുന്ന ഓരോ ഒരു പുതിയ വ്യക്തിയെ കൊണ്ടുവന്നാൽ ഈ പന്തൽ പിറകോട്ട് നിട്ടേണ്ടി വരും അല്ലേ. ഇതിന്റെ പരിസരങ്ങളിൽ സ്ക്രീൻ വെക്കേണ്ടി വരും. ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു, നമുക്ക് അല്ലാഹു നൽകിയ സമ്പത്തിനെ ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കണമെന്ന് ഇടിയുടെ പരാമർശത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാം പറയുന്നു, നമ്മുടെ സമ്പത്തെ അല്ലാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ, അതെ വേദനാജനകമായ നരക ശിക്ഷയിൽ നിന്ന് മോചനം തേടുന്ന ഒരു കച്ചവടത്തിൽ ഏർപ്പെടാൻ. വലിയ കച്ചവടക്കാരന്റെ ഇസ്ലാസിൽ എനിക്കറിയാം, വലിയ ബിസിനസ്സുകാരുണ്ട് ഈ സസിൽ. ഒന്ന് കഴിഞ്ഞാൽ ഒന്നിൽ നിന്നൊന്നിലേക്ക്. യാ അയ്യുഹല്ലദീന ആമനു ഹല്ല ദുല്ലുക്കും മലാ തിജാറത്തിൻ തുഞ്ചീക്കും മിൻ അദാബിൻ അലീം തുക്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബി അംവാലികും വഅൻഫുസികും. വേദനാജനകമായ നരക ശിക്ഷയിൽ നിന്ന് മോചനം നൽകുന്ന ഒരു മഹാകച്ചവടത്തിൽ നാം എന്തെങ്കിലും പങ്കാളികളായി. ആ കച്ചവടത്തിന്റെ മൂലധനം എന്താണ്? ആ കച്ചവടത്തിന്റെ മൂലധനം വിശ്വാസമാണ്, ഹൃജുവായ വിശ്വാസം. ഇബ്രാഹിം നബിയും മൂസാ നബിയും നെഞ്ചിലേറ്റിയ, ആഴക്കടലിൽ യൂനിസ് നബി നെഞ്ചിലേറ്റിയ, അഗ്നികുണ്ടത്തിൽ ഇബ്രാഹിം നബി നെഞ്ചിലേറ്റിയ ആ ഈമാൻ, പതറിപ്പോകാത്ത ഈമാൻ. ആ ഈമാനും പ്രവാചകനിലുള്ള വിശ്വാസവും പ്രവാചകൻ അനുധാവനം ചെയ്യുന്ന മഹത്വവും പിന്നെ അള്ളാഹുവിന്റെയും റസൂലിന്റെയും മാർഗത്തിലുള്ള സമരവും ധർമ്മസമരവും. എന്നിട്ട് സമ്പത്ത് കൊണ്ട് ശരീരം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടവും. നമ്മുടെ സമ്പത്ത് ഇസ്ലാമിക ദൈവത്തിന് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി, നമ്മുടെ പരലോകമോക്ഷത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് സമ്യക്കായ, സൗമ്യമായ, ചിന്തനീയമായ ഒരു മഹത്തായ വിപ്ലവം സൃഷ്ടിക്കാൻ, എവിടൊക്കെ കുവൈത്തിൽ വെളിച്ചം കിട്ടാത്ത മനുഷ്യരുണ്ട് അവർക്കൊക്കെ വെളിച്ചം എത്തിക്കാൻ ഹിദായത്ത് പടച്ചവും കൊടുത്തോളൂ. ഓരോ വ്യക്തിയെയും കണ്ട് സംസാരിക്കാൻ പ്രാപ്തിയുള്ളവരാവുക നമ്മൾ. അങ്ങനെ പ്രാപ്തിയുള്ളവരായാൽ ഇൻഷാ അല്ലാ അത് കുവൈത്തിന്റെ ചരിത്രത്തിലെ മഹാസംഭവമാകും. ഈ നാലാമത്തെ സെമിനാർ ഏറ്റവും ഉന്നതമായ കാഴ്ചപ്പാടുകളാൽ ധന്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ട നിങ്ങൾക്കെല്ലാം ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഉത്തരോത്തരം വളരുന്ന വിപ്ലവ ഒരു ആദർശ കൂട്ടായ്മയായി ഇത് മാറട്ടെ. കേവല വിപ്ലവ വാചകത്തിൽ ഒതുക്കിക്കൊണ്ടല്ലേ ഈ പറയുന്നത്. സമഗ്രമായ, സമ്പൂർണമായ, മുൻഗണനാക്രമങ്ങളെ തെറ്റിക്കാത്ത മഹാവിപ്ലവത്തിന് ഈ നൂറ്റാണ്ടിൽ സാക്ഷ്യം വഹിക്കാൻ, ഈ നൂറ്റാണ്ടിന്റെ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഈ നൂറ്റാണ്ടിന്റെ നവോത്ഥാന സംരംഭങ്ങൾക്ക് ചുക്കാൻ പിടിച്ചവരാരെന്ന ചോദ്യത്തിന് അത് കേരളത്തിന്റെ ദേവാസമിതി മിസ്റ്റർ ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന് പറയുന്ന ചരിത്ര രേഖകളിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട പരിവർത്തന വിപ്ലവ പ്രസ്ഥാനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വാലിഹി വസഹബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.